രോഗീ പരിചരണത്തിൽ മാത്രമല്ല പച്ചക്കറി കൃഷിയിലും 100 മേനി വിളവെടുക്കാനാകുമെന്ന് തെളിയിക്കുകയാണ് ആലക്കോട് രാമവർമ്മരാജ സഹകരണ ആശുപത്രി അധികൃതർ. സംസ്ഥാന കൃഷിവകുപ്പ് വഴി നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് ആശുപത്രിയോട് ചേർന്ന് തരിശുഭൂമിയിൽ ഇവർ കൃഷിയിറക്കിയത്. 3 മാസം മുമ്പാണ് ആദ്യഘട്ടമെന്ന നിലയിൽ 70 സെന്റ് സ്ഥലത്ത് കൃഷിയിറക്കിയത്. തക്കാളി, പച്ചമുളക്, വഴുതന, വെണ്ട, ചീര തുടങ്ങിയവ കൃഷി ചെയ്തു. ചാണകപ്പൊടി, ചകിരിച്ചോർ, വേപ്പിൻകുരു പൊടിച്ചത് തുടങ്ങിയ ജൈവവളങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളുമാണ് വളമായി ഉപയോഗിക്കുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ ആശുപത്രി ജീവനക്കാർ സ്വന്തം ആവശ്യങ്ങൾക്കാണ് എടുക്കുന്നത്. ആലക്കോട് കൃഷിഭവന്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. പ്രൊജക്ട് തയ്യാറാക്കി ഗവൺമെന്റിൽ കൊടുത്ത് ഇത് അംഗീകരിച്ച് വന്ന് കഴിഞ്ഞ ഒരു 3 മാസം മുന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഏകദേശം 70 സെന്റ് സ്ഥലത്താണ് ഈ പച്ചക്കറി കൃഷി നടത്താൻ ഞങ്ങളിപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരുമെല്ലാം ഒരേ മനസ്സോടെ കൃഷിയിടത്തിലിറങ്ങുന്നു. വെള്ളമൊഴിക്കലും വളമിടലുമെല്ലാം ഇവർ തന്നെ. ആലക്കോട് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരമാണ് തരിശുഭൂമിയിൽ കൃഷിയിറക്കാൻ തീരുമാനിച്ചത്. ജീവനക്കാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഗ്രൂപ്പുകൾ വഴിയാണ് ഇതിനുള്ള സാമ്പത്തികം കണ്ടെത്തിയത്. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് കൃഷിയുടെ പരിപാലനം. തരിശുഭൂമിയിൽ എങ്ങനെയാണ് കൃഷിയിറക്കുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ആലക്കോട് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആ പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയാണ്. കേരള സർക്കാരിന്റെ കർഷകക്ഷേമ വകുപ്പാണ് അത് നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായി കൃഷിവകുപ്പിന്റെ സഹായത്തോടുകൂടി ഒരു സമഗ്രമായ പച്ചക്കറി കൃഷിക്ക് ഞങ്ങൾ പ്രൊജക്ട് ഉണ്ടാക്കുകയും സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. വെള്ളം പാഴാക്കാതെ ചെടിയുടെ വളർച്ചയ്ക്കാവശ്യത്തിന് വെള്ളം ലഭിക്കുന്ന നൂതനമായ രീതിയാണ് ജലസേചനത്തിന് തിരഞ്ഞെടുത്തത്. ആശുപത്രിയിലെത്തുന്നവരിലും ജീവനക്കാരിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദനമായും പരീക്ഷണാർത്ഥമാണ് ഇത്തരത്തിൽ കൃഷി ആരംഭിച്ചത്. ചികിത്സയിൽ കഴിയുന്നവർക്ക് കീടനാശിനി പ്രയോഗമില്ലാത്ത ശുദ്ധ പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ആദ്യഘട്ട വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എം കരുണാകരൻ നിർവഹിച്ചു. പി ബി ബാബുരാജ്, കെ പി സാബു, കൃഷി ഓഫീസർ സി എൽ അനൂപ്, കൃഷി അസിസ്റ്റന്റ് ദീപ്തി ബി നായർ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി.